ഈ നേതൃത്വത്തിൻ്റെ പ്രധാനപ്പെട്ട താല്പര്യം ഈ നിലയിൽ തങ്ങളുടെ നേതൃപരമായ ഇടപെടലുകളിലെ പോരായ്മകളെ ചൂണ്ടിക്കാട്ടുന്നവരെ നിശബ്ദരാക്കുക, അകറ്റി നിർത്തുക, പാർട്ടി ഫോറങ്ങളിൽ സംസാരിക്കാൻ അവസരം നൽകാതിരിക്കുക എന്ന നിലയിലേക്കായി മാറുന്നു എന്ന് കുറെ കൂടി പ്രകടമായി ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഗൗരവമായ പ്രശ്നം. സി ജേക്കബ് ജോർജിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നുണ്ട്. അത് ഇതെല്ലാം കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവി കോൺഗ്രസ് ഏറ്റുവാങ്ങിയ ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം കോൺഗ്രസ്സുകാർക്ക് വിശ്വാസമില്ലാത്തതായി മാറി, പ്രതിപക്ഷ നേതാവിന് മാറേണ്ടി വന്നു. ആ മാറ്റം, രമേശ് ചെന്നിത്തലയുടെ മാറ്റം അദ്ദേഹത്തെ പോലും വല്ലാതെ അമ്പരപ്പിച്ചു, ഞെട്ടിച്ചു. ഗ്രൂപ്പുകൾ വലിയ തോതിൽ അതിൽ അതൃപ്തി വന്നു. പക്ഷേ എന്നിട്ടും ഒരു പുതിയ നേതൃത്വം വന്നു. ആ നേതൃത്വം പിന്നീട് പല കാര്യങ്ങളിലും എടുത്ത സമീപനമാണ് പൊതുവിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇതിനെല്ലാം അടങ്ങിയിരിക്കുന്ന അടിസ്ഥാനപരമായ ഘടകം അധികാരമോഹമാണ്. ഏതെങ്കിലുമൊക്കെ തരത്തിൽ പോരാടി പോരാടി മുന്നോട്ട് പോയി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിയമസഭയിൽ കേരളത്തിൽ വീണ്ടും അധികാരത്തിലേക്ക് വന്നാൽ ആ കസേരയിൽ എത്തേണ്ടത് ഞാനാണ്, ഞാൻ മാത്രമാണ് എന്നൊരു ചിന്തയിൽ നേതാവ് നിന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവ് നിന്നാൽ മറ്റുള്ളവരെയൊക്കെ സംശയിക്കും ഇവരെല്ലാം സംസാരിക്കുന്നത് ആ കസേരയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ പരസ്പരം സംശയത്തോടെ തങ്ങളെല്ലാം ഉന്നം വെക്കുന്ന ഒരു പദവിയിലേക്ക് മറ്റുള്ളവർ അപകടകരമായ ഒരു എതിരാളിയായി മാറുമെന്നൊരു തോന്നലിൽ പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ട് ഈ അധികാരമോഹത്താൽ പടവെട്ടുന്ന ഒരു സാഹചര്യം കൂടുതൽ കൂടുതൽ സംജാതമാവുകയാണോ കോൺഗ്രസ്സിൽ? അത് രാഷ്ട്രീയമായിട്ട് അത് ശരിയാണ്. പുളിപ്പാറയും ലാൽകുമാറും അത് തന്നെയാണ് സൂചിപ്പിച്ചത്. ലാൽകുമാർ കുറച്ചും കൂടെ വിശദീകരിച്ച് ആ വിഷയം പറഞ്ഞു. ലാൽകുമാർ നല്ല രാഷ്ട്രീയമാണ് പറഞ്ഞത്. ഇത് ഇപ്പം അടുത്ത ഗവൺമെൻറ് വരികയാണെങ്കിൽ ആര് മുഖ്യമന്ത്രിയാവും? സാധാരണ ഞാൻ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളൊരു നിലപാട്, പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ ഒരു രീതി അതാണ്, പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാവുക എന്നുള്ളതാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് പോലും അല്ലാതെ ആന്റണി വന്ന് മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. കെ പി സി സി അധ്യക്ഷനായിരുന്നു ആന്റണി. അതെ, അതൊക്കെ ഉണ്ട് ചരിത്രത്തിൽ, അതൊക്കെ ഉണ്ട്. അതുണ്ട്. അതുപോലെ തന്നെ സി എൽ പി കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് നിയമസഭാ കക്ഷിയിലെ മാർക്കാണെന്ന് ഹൈക്കമാൻഡ് എണ്ണുന്ന സാഹചര്യം ഉണ്ട്. അങ്ങനെ പല പ്രക്രിയയുണ്ട് അതിൽ. അതുകൊണ്ട് കരുണാകരൻ അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടതും. സി എൽ പി ആന്റണി വന്ന പോലെ ഒരു തർക്കത്തിൽ ഒരു സമവായ സ്ഥാനാർത്ഥിക്ക് സ്കോപ്പ് ഉണ്ട്, അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ പല പേരുകാർക്ക് വേണമെങ്കിൽ അവരുടേതായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് സ്വപ്നം കാണാം. ഇവിടെ സംഘടനയുടെ പ്രശ്നം കേരളത്തിൽ ദേശീയ തലത്തിൽ എന്ന പോലെ കോൺഗ്രസ് സംഘടന വളരെ ക്ഷീണത്തിലാണ്. രണ്ട് തവണയാണ് തോൽവി ഏറ്റുവാങ്ങിയത്. ആ രണ്ട് തവണ തോൽക്കാൻ ഉള്ള ആരോഗ്യം ഇല്ലാത്ത ഒരു പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. അങ്ങനെ രണ്ട് തവണ ഏറ്റ് വെയിലത്ത് അധികാരമില്ലാതെ, അധികാരത്തിൻ്റെ ശീതള ചായയില്ലാതെ പൊരി വെയിലത്ത് നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടി, കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസ് പ്രവർത്തകർ, ആ പ്രവർത്തകരെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ഒരു നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നാണ് നമ്മൾ മൂന്ന് പേരും ശരത് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്, ചൂണ്ടിക്കാട്ടുന്നത്. അത് ചൂണ്ടിക്കാട്ടുകയാണ്. അത് കോൺഗ്രസ്സുകാർ വിഷമിച്ചിട്ടൊന്നുമില്ല. ഇത്രയും നിസ്സാരം, ഈ മുരളീധരനൊക്കെ ഒരു പ്രയാസവുമില്ലാതെ മാനേജ് ചെയ്യാൻ പറ്റുന്ന നേതാക്കന്മാരാണ്. അദ്ദേഹം പറഞ്ഞില്ലേ, ഞാനിട്ടിട്ട് പൊക്കോളാം എന്ന് പറയുന്നൊരു നേതാവാണ് കെ മുരളീധരൻ. എനിക്ക് അതുപോലെ അങ്ങ് ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണോ ശ്രീ ജഗത്? അല്ലല്ല, രാഷ്ട്രീയമുണ്ട്. മുരളീധരൻ നല്ല രാഷ്ട്രീയക്കാരനാണ്. ഇപ്പോൾ ലാൽകുമാർ പറഞ്ഞു, എനിക്ക് മുരളീധരൻ്റെ ആ എവല്യൂഷൻ ഉണ്ടല്ലോ. അദ്ദേഹത്തിന് മിനിമം വടകര എന്തെങ്കിലും ഒന്ന് മാറണം എന്നൊരാഗ്രഹം. ഞങ്ങളുടെ മാതൃഭൂമി കാലത്തും അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇന്ത്യ ടുഡേ കാലത്തും ഒക്കെ ഉണ്ടല്ലോ. നമ്മുടെ കോൺഗ്രസ് രാഷ്ട്രീയം ക്ലിഫ് ഹൗസിനെ ചുറ്റിപ്പറ്റിയാണ് പലപ്പോഴും ഇങ്ങനെ ചുറ്റിത്തിരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ക്ലിഫ് ഹൗസിൽ എപ്പോഴും കെ മുരളീധരനുണ്ട്, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഒരു യുവാവായിരുന്നപ്പോൾ, പിന്നീട് കരുണാകരനെതിരെയൊക്കെ ഞങ്ങൾ പത്രക്കാർ ഭയങ്കരമായിട്ട് ശക്തമായിട്ട് ആഞ്ഞടിച്ചു. അപ്പോഴും കെ മുരളീധരനൊരു കഥാപാത്രമാണ്. പിന്നീട് കെ കരുണാകരൻ്റെ മുഖ്യമന്ത്രിയായിരിക്കും അപകടം സംഭവിച്ചു. പിന്നീട് ഞാൻ കരുണാകരനുമായിട്ട് വടരെടുത്തു. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ പതനം ഒരു നല്ല നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ സമയത്തും കെ മുരളീധരൻ്റെ ആ വരവ് ശരത്തെ, അതിനകത്തൊരു കാര്യമുണ്ട്. കെ മുരളീധരൻ ആദ്യമൊക്കെ ലീഡർ എന്നോട് പറയുമായിരുന്നു, കെ മുരളീധരനെ അവനെ നശിപ്പിക്കും, അവനെ എൻ്റെ കാലശേഷം അവരവനെ നശിപ്പിക്കും എന്ന് വരെ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കെ മുരളീധരൻ എം പി ആയ ശേഷം അസാധാരണമായ ഒരു രാഷ്ട്രീയ തീഷണ കാണിച്ചു. അദ്ദേഹം വലിയ വേഗത്തിൽ കേരളത്തിലെ ഒരു പൊതു നേതാവായി, കോൺഗ്രസിൻ്റെ ഒരു ശക്തനായ നേതാവായി വളർന്നു.
ആ എവല്യൂഷൻ അതിന് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല കെ മുരളീധരൻ. അതെനിക്കറിയാം, അത് അദ്ദേഹം നമ്മുടെ തിരുവനന്തപുരത്തെ പത്രപ്രവർത്തകർക്കൊക്കെ അറിയാം, രാഷ്ട്രീയക്കാർക്കറിയാം, കോൺഗ്രസ്സുകാർക്കറിയാം. പക്ഷേ രാഷ്ട്രീയ നേതാവായ ശേഷം, എം പി ആയ ശേഷം കെ മുരളീധരൻ്റെ ഒരു വളർച്ചയുണ്ടല്ലോ, അതൊരു വലിയ വളർച്ചയാണ്. അതാണ് ലാൽകുമാർ ചൂണ്ടിക്കാണിച്ചത്. അല്ല, അപ്പോൾ വ്യക്തമാണ് അധികാരമോഹം എന്ന തർക്കം നേതാക്കൾക്കിടയിൽ വളരെ ശക്തമാണ്. അതെ, അത് ഒരു പക്ഷേ കെ മുരളീധരനെയും പേടിക്കുന്നുണ്ടാവാം. ശശി തരൂരിനെ എന്ന പോലെ കെ മുരളീധരനെയും പേടിക്കുന്ന ഒരു പറ്റം നേതാക്കന്മാർ, ഒന്നോ രണ്ടോ നേതാക്കന്മാർ കോൺഗ്രസ്സിനകത്തുണ്ടാവാം. അതുകൊണ്ട് തന്നെയല്ലേ രമേശ് ചെന്നിത്തല കെ പി സി സി അധ്യക്ഷനായിരുന്നപ്പോൾ കെ മുരളീധരനെ മാറ്റി മാറ്റി നിർത്തിയിരുന്നത്, തീണ്ടാപ്പാടകലെ നിർത്തിയിരുന്നത്. എന്താ, മുരളീധരൻ വളരണ്ട, വളർന്നു വന്നാൽ അപകടമാണ്, ഭീഷണിയാണ് എന്നൊക്കെ കരുതിയിട്ട് തന്നെയല്ലേ. അതുകൊണ്ട് കെ മുരളീധരൻ്റെ പ്രശ്നമുണ്ട്. ഇതുപോലെയുള്ള മിടുക്കന്മാരായ നേതാക്കന്മാരെയൊക്കെ മാറ്റി നിർത്തുന്ന ഒരു അപകടകരമായ പ്രവണത, അത് കോൺഗ്രസ്സിന് ഒരിക്കലും ഭൂഷണമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.